സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവകൃപാദാനങ്ങളെക്കുറിച്ച് അതിൻ്റെ ആഴങ്ങളിലും പരപ്പിലും തീക്ഷ്ണതയിലും ശ്രീഹ നമ്മളോട് ഈ ദിവസങ്ങളിൽ സംസാരിച്ചു വരികയാണ്. കൃപ അത് സൗജന്യ ദാനം തന്നെയാണ്. ഗ്രാസ്യ ഗ്രാത്യസ് ദാത. എന്നാൽ ദൈവത്തിൻ്റെ ഈ ഔദാര്യശീലം മനുഷ്യർ അനുവർത്തിക്കേണ്ടതാണെങ്കിലും മനുഷ്യർ പൊതുവെ ഏതെങ്കിലും ഒരു നന്മയോ ഔദാര്യമോ ചെയ്യുന്നത് തിരിച്ചടവുകൾ പ്രതീക്ഷിച്ച് തന്നെയാണ്. സ്ട്രിങ്സ് അറ്റാച്ച്ഡ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ഗിഫ്റ്റ്സ് വിത്ത് സ്ട്രിങ്സ് അറ്റാച്ച്ഡ്, നന്മകൾ ഒരു ചൂണ്ടയായി മാറുന്നു. ബെയ്റ്റ്സ്, സഹായഹസ്തങ്ങൾ ചൂണ്ടക്കയറുകളായും. ഇന്ന് സങ്കീർത്തനം 69 അതുകൊണ്ട് തന്നെയാണ് വരിഞ്ഞു മുറുക്കപ്പെട്ട ബന്ധനസ്ഥനാക്കപ്പെട്ട ഒരുവന്റെ വിലാപസ്വരത്തിൽ പറയുന്നത് ബൗണ്ട്. എന്നാൽ ദൈവം അവനോട് പറയുന്നു, അവൻ നാശത്തിന്റെ പാശങ്ങളാൽ കെട്ടിയിടപ്പെടേണ്ടവനല്ല, അവൻ എന്റെ ഉടമ്പടി സ്നേഹത്തിൽ എന്നോട് ചേർത്ത് ബന്ധിക്കപ്പെട്ടവനാണ്. ഇന്നലെ നാം കണ്ടതുപോലെ നമ്മളോട് തന്നെ തന്നെ ചേർത്ത് ബന്ധിക്കുന്ന ദൈവം. അതിനാൽ തന്നെ ദൈവം ദുഷ്ടതയുടെ മഹാശൈലങ്ങളെ തച്ചു തകർത്തുകൊണ്ടാണ് ഈ എളിയവന്റെ രക്ഷയ്ക്കെത്തുന്നത്. ഇന്നലെ നാം കണ്ട ഒരു രൂപകം കൂടി ഇവിടെ കടന്നു വരുന്നുണ്ട്. പണിതുയർത്തുക, വീണ്ടും ഉയർത്തുക എന്നൊക്കെ. ബിൽറ്റ് ആൻഡ് റീബിൽറ്റ്, ഒരു ജീവ വ്യവസ്ഥയായി ദൈവം നമ്മെ ഉയർത്തുകയാണ്. ക്രമരാഹിത്യം, കെയോസിന്റെ ഹിംസ്രദന്തങ്ങളിൽ നിന്ന്, മരണവായിൽ നിന്ന് ദൈവം ആ നിരാലംബനെ മോചിപ്പിക്കുകയാണ്. സൃഷ്ടിയിൽ ദൈവം ക്രമരാഹിത്യത്തിനു മേലെ, പ്രളയജനത്തിനു മേലെ എല്ലാം ക്രമപ്പെടുത്തി ഉയർത്തിയതിൻ്റെ ഒരു രേഖ തന്നെയാണിത്. അങ്ങനെ ഈ സങ്കീർത്തനം പുതുസൃഷ്ടിയുടെ രക്ഷണീയമായ ആനന്ദം വിളംബരം ചെയ്യുന്നുവെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ മനുഷ്യന്റെ വീഴ്ചകൾ മൂലം സൃഷ്ടിയുടെ സൗഭാഗ്യവും സമഗ്രതയും സൗന്ദര്യവും നഷ്ടമായി. സൃഷ്ടിയിൽ വിളങ്ങേണ്ട ദൈവഹിതം ഞെരിക്കപ്പെടുന്നതിനെ കുറിക്കുന്ന ഒരു രേഖ കൂടിയാണെന്ന് ഇതിനകം നമ്മൾ പരിചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റോമർ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ ശ്രീഹ ഗാഠമായ ദൈവശാസ്ത്ര തലങ്ങളിൽ ഇത് വെളിവാക്കി തരുന്നുണ്ട്. റോമർ 1 തന്നെ സൃഷ്ടിയെ സംബന്ധിക്കുന്ന, സൃഷ്ടിയിൽ കാണപ്പെടുന്ന ചില ദൈവനിരാസങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ധ്യാനം ആരംഭിച്ചത്. ഇന്നാകട്ടെ റോമർ 11 അവസാനിക്കുമ്പോൾ സൃഷ്ടാവായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ്. സൃഷ്ടി, വീഴ്ച, വീണ്ടെടുപ്പ്, പുതുസൃഷ്ടി, ഈയൊരു ക്രമം ഇവിടെ മിഴിവേറുക തന്നെയാണ്. ദൈവം നമ്മെ ഓർത്ത്, നമ്മെ തിരഞ്ഞെടുത്തതോർത്ത്, നമ്മെ സൃഷ്ടിച്ചതോർത്ത് വ്യസനിച്ചുവെന്ന് നോഹയുടെ കാലത്തെ പ്രളയത്തിന് ആമുഖമായി പറയപ്പെട്ടിട്ടുണ്ട്. അതും ഒരു പുതുസൃഷ്ടിയുടെ മുഹൂർത്തമായിരുന്നുവെന്ന് മറക്കരുത്. നമ്മൾ ദൈവത്തെ മറന്ന്, സഹോദരനെ മറന്ന്, നമ്മിൽ ഹിംസയുടെ അരൂപി വളർന്നേറിയപ്പോളായിരുന്നു അത്. ആ അരൂപിയെ, ഹിംസാത്മകതയെ ഹമാസ് എന്നാണ് ഹീബ്രുവിൽ കുറിക്കുന്നതെന്ന് ഈയൊരു സന്ദർഭത്തിൽ ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ. ഹിംസ എവിടെയായാലും അത് ദൈവത്തിന് സ്വീകാര്യമല്ല. ദൈവം ഹിംസാത്മകതയെ അത്രമേൽ തള്ളിക്കളയുന്നു. ഇസ്രായേൽ എന്ന രാഷ്ട്രം ഇന്ന് കലിയടങ്ങാതെ കുതിക്കുമ്പോൾ അവരുമായുള്ള ദൃഢഭക്തിയിൽ ലോകമാസകലം ഉലച്ചിലുകൾ സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ്. ലോയൽറ്റീസ് ആർ ഷെയ്ക്കൻ. കാരണം ഈയൊരു തോതിലുള്ള ആക്രമണങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് എളുപ്പമല്ല. ഇനി എത്ര നിരപരാധികൾ മരിച്ചു വീണാലാണ് യുദ്ധത്തിന് അറുതി ഉണ്ടാവുക? പ്ലേറ്റോ പറഞ്ഞതുപോലെ മരിച്ചവർ മാത്രമാണ് യുദ്ധത്തിന്റെ അറുതി കണ്ടിട്ടുള്ളത്. ശ്രീഹ പറയുകയാണ്, എന്നാൽ ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളെ ഓർത്ത് ഒരിക്കലും മനസ്തപിക്കുന്നില്ല. വേണ്ടിയിരുന്നില്ല എന്നൊരു വിചാരം ദൈവത്തിനില്ല. നാം തിന്മയിൽ അത്രമേൽ പിണഞ്ഞു പോവുകയും ബൗണ്ട് ടു സിൻ, ദൈവത്തിൽ നിന്ന് അകന്നുപോയി അനീതിയിലാഴ്ന്നപ്പോഴും ദൈവം ഇങ്ങനെയൊരു കാര്യത്തെ ഓർത്ത് മനസ്തപിച്ചിട്ടില്ല. പാപത്തിൻ്റെ ന്യായമായ പ്രതിഫലം കഠിന ശിക്ഷയാണെന്നിരിക്കെ ദൈവം തൻ്റെ കരുണയാൽ ആ ശിക്ഷയെ റദ്ദാക്കിയെന്ന് മാത്രമല്ല, നമ്മെ വീണ്ടെടുക്കുകയും ചെയ്തു കുരിശിൽ തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട്. അങ്ങനെ കെണിച്ചരട് കെട്ടിയതല്ല അവൻ്റെ ദാനം, മരണച്ചരട് അറുക്കുന്നതാണ് എന്ന് സുവിശേഷം ലൂക്ക 14:12 മുതൽ 14 വരെ പുറന്തള്ളപ്പെട്ടവനെയും അജ്ഞാതനെയും അപരനെയും പ്രതിയുള്ള അവരോടുള്ള പരസ്പര ബന്ധം ഊന്നിപ്പറയുന്ന ഒരു ഔദാര്യശീലത്തിലേക്കും ആതിഥേയത്വത്തിലേക്കും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 4 കൂട്ടരെ നാഥനിവിടെ എടുത്തു പറയുന്നുണ്ട് നമ്മുടെ ആതിഥേയത്വത്തിന്റെ അവകാശികളായിട്ട്. കാരണം അവർ ദൈവരാജ്യത്തിന്റെ തന്നെ അവകാശികളാണ്. ദരിദ്രരും വികലാംഗരും മുടന്തരും കുരുടരുമെന്ന് ഇതിനകം ലൂക്കാ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ഇക്കാര്യം വ്യക്തമാണ്. ലൂക്ക 1:46 മുതൽ 55 വരെയും 4:16 മുതൽ 30 വരെയും ഇക്കൂട്ടർ ദൈവരാജ്യത്തിന്റെ അവകാശികളാണ് എന്ന്. നമ്മുടെ സാമൂഹിക വലിപ്പത്തിന് കൂട്ടായി ഇങ്ങനെ കെണിവെച്ച് ദാനങ്ങൾ നൽകുന്ന ചടങ്ങ് നമ്മൾ അവലംബിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗിഫ്റ്റ്സ് വിത്ത് സ്ട്രിങ്സ് അറ്റാച്ച്ഡ്. എന്നാൽ ഈ വഴി ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഘടകവിരുദ്ധമാണെന്ന് നാഥൻ സൂചിപ്പിക്കുന്നു. നിരാലംബരും നിരാശ്രയരും അഗതികളുമൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ധാർഷ്ട്യത്തിന്റെയും ദൂർത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും ഫലം കൊണ്ടാണെന്ന് മറക്കുകയും ചെയ്യരുത്. സൃഷ്ടിയുടെ സമഗ്രതയെ തടുക്കുന്ന നമ്മൾ തന്നെയാണ് ആദ്യമേ പറഞ്ഞ ആ ക്രമരാഹിത്യത്തിന്റെ മരണവായ, ദ ഗേപ്പിംഗ് മൗത്ത് ഓഫ് കെയോസ്.
സഭയിൽ ഇന്ന് പാവപ്പെട്ടവർ വ്യക്തികളല്ല, അവർ പ്രോജക്റ്റുകളുടെ കണക്കിലാണ് എണ്ണപ്പെടുന്നത്. ഗുണഭോക്താക്കളുടെ അളവുകോലിൽ അവർ കുറിക്കപ്പെടുന്നു. സിനഡിന്റെ നിർദ്ദേശങ്ങളെ ക്രോഡീകരിക്കുന്ന ആ രേഖ ഇന്നലെ നാം പരാമർശിച്ചിരുന്നല്ലോ, സിന്തസിസ് റിപ്പോർട്ട്. അതിൽ ഒരു പ്രധാന ഭാവമുണ്ട് സഭ അവലംബിക്കേണ്ടതായിട്ട്. സെനോഫോബിയ, അതായത് അപരനോടുള്ള അജ്ഞാതനോടുള്ള സംശയവും ഭയവും വിമുഖതയും ഒക്കെ ഒഴിവാക്കി അവരെ മുഖാമുഖം നോക്കി സംവദിക്കാൻ തയ്യാറാകുന്ന, അവരെ അഭിസംബോധന ചെയ്യുന്ന ഒരു സ്നേഹസന്നദ്ധത സഭ വളർത്തിയെടുക്കണമെന്ന്, കൾച്ചർ ഓഫ് ഡയലോഗ് ആൻഡ് എൻകൗണ്ടർ. ഇന്ന് നാഥൻ ആവശ്യപ്പെടുന്ന വിചിത്രമായ ആ ആതിഥേയത്വത്തിന്റെ പേരുപോലും സെനോഫീലിയ എന്നാണ്. അത് സെനോഫോബിയയുടെ വിപരീത പദവുമാണ്. അപരനോടുള്ള അജ്ഞാതനോടുള്ള സ്നേഹമെന്നാണ് ഇതിന്റെ അർത്ഥം. ഹെബ്രായർ 13:2. അങ്ങനെ അറിയാതെ പോലും ഈ സേവനങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തെ തന്നെ സേവിച്ച മനുഷ്യരുണ്ടെന്ന് അവിടെ വിശുദ്ധ ഗ്രന്ഥകാരൻ കുറിച്ചിട്ടുണ്ടല്ലോ. തിരിച്ചടവുകൾക്കും സമ്മാനങ്ങൾക്കും അപ്പുറം, പോസ്റ്റ് ഗിഫ്റ്റ്, നാം നമ്മെ തന്നെ തിരിച്ചടവുകളും സമ്മാനങ്ങളുമായി പരിഗണിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ സംസ്കൃതിയിലേക്കാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. റോമർ ധ്യാനിച്ചു തുടങ്ങിയപ്പോൾ നാം കണ്ടതുപോലെ ദൈവദാനം ആദ്യമേ വന്നു കഴിഞ്ഞു, അതിൽ പിന്നെയാണ് ആ വഴി നമ്മൾ നടക്കാൻ തുടങ്ങിയതുപോലും. ഗിഫ്റ്റ് കംസ് ബിഫോർ ഒബീഡിയൻസ്.